Hi all, Anu here. Welcome to our new segment, Superb Synonyms. കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലേ. ഇതിനു വേണ്ടിയിട്ട് യൂഷ്വലി വി കോൺസെൻട്രേറ്റ് ഓൺ ദ കോംപ്ലെക്സ് ഗ്രാമാറ്റിക്കൽ റൂൾസ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് നമ്മുടെ വൊക്യാബുലറി, നമ്മൾ ഉപയോഗിക്കുന്ന പദസമ്പത്ത് ഒന്ന് വൈഡൻ ചെയ്തിട്ട് കൂടുതൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചാലും. രണ്ട് തരം വൊക്യാബുലറി ഉണ്ടെന്നാണ് പറയപ്പെടുക. വൺ ഇസ് കോംപ്രിഹെൻസീവ് വൊക്യാബുലറി അല്ലെങ്കിൽ പാസീവ് വൊക്യാബുലറി. ദിസ് ഇസ് സെറ്റ് ഓഫ് larger words which we understand but we rarely use. The other one, the expressive vocabulary alangala active vocabulary, a set of smaller number of words which we use to express our language. Adakku nammala nammada communication la nammada conversation la nammada writing la nammal eppozhum upayogikkana words. Appo ettavum koodalulladhu ഈ പാസീവ് വൊക്യാബുലറിയാണ്. അത് നമുക്ക് മനസ്സിലാവും കേട്ടാൽ കണ്ടാലൊക്കെ, പക്ഷേ നമ്മളത് ഒരിക്കലും നമ്മളുടെ കോൺവെർസേഷൻസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ വൊക്യാബ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസീവ് വൊക്യാബ്സിനെ ആക്റ്റീവ് വൊക്യാബ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനെന്താ ചെയ്യാൻ പറ്റുക? ഒന്നുമല്ല, പ്രൊണൗൺസിയേഷനും സ്പെല്ലിങ്ങും മീനിങ്ങും മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ എപ്പോഴും മാക്സിമം നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക. നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുന്ന കുറച്ച് കോമൺ വേർഡ്സ് ഉണ്ട്, എപ്പോഴും ആ ഒരു വേർഡ്സ് തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ കുറച്ച് വേറെ കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസുകളൊക്കെ ഒന്ന് റീഫ്രേസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഒരു ദിവസം ഒരു മൂന്നോ നാലോ എണ്ണം വെച്ചിട്ട് നമുക്ക് പുതിയ പുതിയ വേർഡ്സ് നമ്മുടെ ആക്റ്റീവ് വൊക്യാബുലറിയിലേക്ക് കൊണ്ടുവന്നാലോ. നമ്മളിത് ആദ്യം റീപ്ലേസ് ചെയ്യാൻ പോകുന്ന വാക്ക് ക്ലെവറാണ്. ക്ലെവറിന് പകരം നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ആക്റ്റീവ് വൊക്യാബുലറിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന സൂപ്പർബ് സിനോണിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ണി. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹീസ് ആസ് ക്ലെവർ ആസ് എ ഫോക്സ്. അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഹീസ് ആസ് കണ്ണിങ് ആസ് എ ഫോക്സ്. അതുപോലെ തന്നെ നമുക്ക് പറയാം ഇറ്റ് വാസ് സച്ച് എ കണ്ണിങ് പ്ലേ. ഓക്കെ, ദെൻ നമ്മൾ സെക്കൻഡ് വേർഡ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുള്ളിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് റാവിഷിംഗ് എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ടാണ്. എക്സാമ്പിളായിട്ട് മൈ സ്റ്റൈലിസ്റ്റ് ടോൾഡ് മീ ദാറ്റ് ഐ ലുക്ക് റാവിഷിംഗ് ഇൻ റെഡ്. അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആസ്ക്. ആസ്കിനെ നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്, അതായത് ആസ്കിന് പകരം നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻക്വയർ എന്നുള്ള വാക്കാണ്. എക്സാമ്പിളായിട്ട് ഐ ഇൻക്വയർഡ് അബൌട്ട് എ ബുക്ക് ഇൻ മെനി സ്റ്റോർസ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ലാംഗ്വേജ് എക്സ്പീരിയൻസിനെ ഒന്ന് എലവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നൊരു വാക്കെന്ന് പറയുന്നത് ഹാപ്പി. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഹാപ്പി. ഹാപ്പിക്ക് പകരം നമ്മൾ ഇന്ന് പുതിയതായിട്ട് പഠിക്കുന്ന വാക്ക് ഡിലൈറ്റഡ്. എക്സാമ്പിൾ ഹീസ് ഡിലൈറ്റഡ് ബിക്കോസ് ഐ എം ഹിയർ. ഇന്ന് നമ്മൾ അവസാനമായിട്ട് പഠിക്കാൻ പോകുന്ന റീപ്ലേസ്മെൻറ്റ് ലവ് എന്ന വാക്കിന് വേണ്ടിയിട്ടാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പുതിയതായിട്ട് എടുക്കുന്ന സൂപ്പർ സിനോണിം എന്ന് പറയുന്നത് അഡോർ ആണ്. എക്സാമ്പിളായിട്ട് She's a good teacher. All her students adore her. That's all for today's session. നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ബൈ ബൈ.